വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയിൽ ബന്ധമില്ലെന്ന സർക്കാർ വാദം പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ സാന്നിധ്യം എല്ലാ ഇടപാടിലുമുണ്ടെന്നും സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിടാക്കിന് പദ്ധതി ലഭിച്ചതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. എല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. സർക്കാരിന്റെ ഉന്നതതലങ്ങളിൽ ഗൂഢാലോചന നടന്നു. 4.25 കോടിയാണ് കോഴയെന്ന മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേശകന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമെന്നും കോഴയുടെ വിവരം എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും വിവരമറിഞ്ഞിട്ടും ധനമന്ത്രി തോമസ് ഐസക് മറച്ചുവെച്ചുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. നിയമസഭാ സമ്മേളനത്തിന് മുൻപേ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും MLA മാരെ ഇറക്കി ന്യായീകരിച്ചിട്ട് കാര്യമില്ലെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ധനകാര്യമന്ത്രിയും നിയമമന്ത്രിയും മാധ്യമോപദേഷ്ടാവും പറയുന്നു 4.25 കോടി രൂപയുടെ അഴിമതി കോഴയുണ്ടായി. ആ വിവരം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ വിശ്വസിക്കാൻ? കാരണം അദ്ദേഹത്തിന്റെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ മാധ്യമോപദേഷ്ടാവ്, അവർ പറയുന്നു 4.25 കോടി രൂപയുടെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ എന്താ അതിന് സ്ഥിതി? എന്താണ് മിനിറ്റ്സ് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ലൈഫ് മിഷന്റെ CEO പറയുന്ന എന്താ മിനിറ്റ്സ് ഇല്ല? കാരണം മിനിറ്റ്സ് പുറത്തു വന്നാൽ ആദ്യം കുടുങ്ങുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. ആളുകളെ കളിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഫയൽ വിളിപ്പിച്ചത്. ധാരണാപത്രത്തിന്റെ കോപ്പി താൻ ചോദിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല. മിനിറ്റ്സ് പുറത്തു വന്നാൽ ആദ്യം കുടുങ്ങുന്നത് മുഖ്യമന്ത്രിയായിരിക്കുമെന്നും കരാർ ഒപ്പിട്ട രീതി ദുരൂഹമെന്നും മിഷൻ സെക്രട്ടറി, CEO എന്നിവരെ അറിയിക്കാതെയാണ് നടപടികൾ നടന്നതെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.